കെഎസ്ആർടിസി ബസിൽ നഗ്നതാ പ്രദർശനം നടത്തിയ പിടിയിലായ സാവന്തിന് ജാമ്യം കിട്ടിയപ്പോൾ നൽകിയ സ്വീകരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സാവന്തിനെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പൂമാലയിട്ടാണ് സ്വീകരിച്ചത്. പെൺകുട്ടി നൽകിയത് വ്യാജ പരാതിയാണെന്ന് ആരോപിച്ചതാണ് അസോസിയേഷന്റെ പിന്തുണ. പ്രതിക്ക് സ്വീകരണം നൽകിയതിൽ ലജ്ജ തോന്നുന്നുവെന്നാണ് പരാതിക്കാരി പറഞ്ഞത്. പ്രതിക്ക് പൂമാലയും തനിക്ക് കല്ലേറുമാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ വേട്ടയാടലാണ് താൻ അനുഭവിക്കുന്നതെന്നും പരാതിക്കാരി പറയുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് വന്ന ഒരാളെ പോലെയാണ് മാലയിട്ട് ആനയിച്ച് കൊണ്ടുപോകാൻ അയാൾ എന്ത് മഹത് കാര്യമാണ് ചെയ്തത്? ബാത്റൂമിലും ബെഡ്റൂമിലും ചെയ്യേണ്ട കാര്യം കെഎസ്ആർടിസി ബസ്സിൽ വന്ന് ചെയ്തതാണോ മാലയിട്ട് സ്വീകരിക്കേണ്ടതെന്ന് ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇതിനെങ്ങനെ മനസ്സ് വന്നു? സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കുന്ന കേരളത്തിൽ സ്ത്രീക്കെതിരെ ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടായിട്ടും പ്രതിക്ക് അർഹമായ ശിക്ഷ നടപടികൾ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, പ്രതി ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് ലജ്ജാവഹമാണ്. അയാളതൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് മാലയിട്ട് സ്വീകരിച്ചതെങ്കിൽ ശരി, ഇത് ജാമ്യത്തിലിറങ്ങിയ അവനോട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നു സ്വീകരിക്കുന്നു. എന്തിനാണ് കൂടെയുള്ളത്? പരാതിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തുടർച്ചയായ മോശ പരാമർശമാണ് നടത്തുന്നത്. കൂട്ടുകാരുടെ അക്കൗണ്ടുകളിലും തെറിവിളിയാണ് ഇപ്പോഴും നടക്കുന്നത്. പ്രതികരിച്ചതിന്റെ പേരിൽ മാത്രമാണ് അവർക്കിങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്. സാവധിനെ ആലുവ സബ് ജയിലിൽ നിന്ന് ഹാരമണിയിച്ച മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറാണ് സ്വീകരിച്ചത്. നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത കോഴിക്കോട് സ്വദേശിയായ സാവത്ത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. വലിയൊരു മാധ്യമ സദസ്സ് തന്നെയാണ് സാവത്തിനെ സ്വീകരിക്കാനായി പുറത്തുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് എന്ന് വാക്കു നൽകിയാണ് സാവത്തിന് സ്വീകരണം നൽകുന്നത്. പരാതിക്കാരിക്ക് ഒപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, പ്രതിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സാക്ഷരതാ കേരളത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്നതും ലജ്ജാവഹമാണ്.